എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു നമ്മളൊരു ബ്യൂട്ടി ടിപ്പാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും നിറം വെക്കാൻ നല്ല ആഗ്രഹമാണ് അല്ലേ. അപ്പൊ ചെയ്തിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ജീരക വെളിച്ചെണ്ണയാണ്. അത് എനിക്കായാലും ഉണ്ണിക്കായാലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അതാണ് ചെയ്യുന്നത്, കരിഞ്ജീരക വെളിച്ചെണ്ണ. കരിഞ്ജീരകം നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾ പകുതി മുക്കാലും നമ്മളെ മാറ്റി നമ്മളെ ഏറ്റെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂട്ടി ചേർത്ത് കാച്ചി നമുക്കത് രാവിലെ കുളിക്കുന്ന സമയത്ത് അരമണിക്കൂറോളം മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. മുഖത്ത് കയ്യിൽ എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്, നമുക്ക് നിറം വയ്ക്കാനായാലും, അങ്ങനത്തെ ധാരാളം ഗുണങ്ങൾ ഈ ഇതെന്താണ് നമ്മുടെ കരിഞ്ജീരകത്തിനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കരിഞ്ജീരകം വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റ്. ഇതാ കൂടുവാണ് കേട്ടോ, ഇത് പിടിച്ചതിനെ കൂടു കൂടെ നോക്ക്. പിന്നെ ഇതാ ഓയിൽ ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്, പ്ലസ് കോക്കനട്ട് ഓയിൽ. അവിടെ വയ്ക്കും, അവിടെ വയ്ക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കരിഞ്ജീരക പാക്കറ്റ്. അത് ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അപ്പോൾ ഇത് ഈ കരിഞ്ജീരകത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ രണ്ടാമത്തെ നമ്മുടെ പ്രോഡക്റ്റാണ് വെളിച്ചെണ്ണ. പ്യുവർ പ്ലസ് കോക്കനട്ട് ഓയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ എന്ത് ചെയ്യണം, കരിഞ്ജീരകം പൊട്ടിച്ചിട്ട് ആ കരിഞ്ജീരകം മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് ഊറ്റി കളയാനുള്ളതാണ്. അപ്പോൾ അത് ആ പാത്രത്തിൽ ഞാൻ മൊത്തമായിട്ട് ആ പാക്കറ്റ് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ അത് മുങ്ങാനുള്ള തരത്തിലുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് 4 മണിക്കൂർ നമ്മളത് കുതിർത്താനായിട്ട് വെക്കേണ്ടതാണ്. ആ 4 മണിക്കൂറിന് ശേഷം നമ്മൾ അതെല്ലാം കുതിർന്നിട്ട് ഇങ്ങനെ ഒരു കളർ കിട്ടും. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിലത്തെ കരിഞ്ജീരകം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്യകളൊക്കെ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണയിൽ അലിയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ചിലർ സാധാ പോലെ കാച്ചണവരുണ്ട്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളറാവണവരെ ആവും, 4 മണിക്കൂർ ഇരിക്കുമ്പോൾ ആവും. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റി കളയാം. അപ്പോൾ ജസ്റ്റ് അരിപ്പേലി അരിച്ചാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ മുദ്ര ഇങ്ങനെ അരിക്കുന്ന പോലെ അരിച്ചിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മാറ്റാം കേട്ടോ. അതിൻ്റെ പൊന്തിക എടുക്കുന്ന കരടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവും. ആ വെള്ളം നമുക്ക് ആവശ്യമേ ഇല്ല, നമുക്ക് അതിലത്തെ കരിഞ്ജീരകം മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ കരിഞ്ജീരകത്തിലെ വെള്ളം നമുക്ക് പരമാവധി എത്ര കളയാൻ പറ്റുമോ അത്രയും നമ്മൾ കളയുന്നത് നല്ലതാണ്. നമുക്ക് എന്തായാലും വാട്ടാനൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം വെള്ളമുള്ളത് വരെ ഊറ്റി കളയേണ്ടതാണ്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ല ചീഞ്ചട്ടി വയ്ക്കുക. നല്ലതല്ല, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചീഞ്ചട്ടി വയ്ക്കുക. ആ ചീഞ്ചട്ടിയിൽ ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഏതാണോ ഓയിലല്ല വെളിച്ചെണ്ണ അത് നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ചട്ടി ചൂടായി എന്തായാലും നമ്മൾ ഒഴിക്കണമല്ലോ. അപ്പോൾ ചട്ടി ചൂടായി ഇട്ടുണ്ട് എൻ്റെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്യുവർ പ്ലസ് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് എന്താണോ ബെറ്റർ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ഏതാണോ വീട്ടിലുള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിക്കുക. അപ്പോൾ ചട്ടി ഇത് ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് വേണമെങ്കിൽ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുള്ള തരത്തിൽ ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ കരിഞ്ജീരവും ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതാ വെളിച്ചെണ്ണ അല്ല ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്, ഒന്നും ബാക്കി വയ്ക്കുന്നില്ല കേട്ടോ. കാരണം നമുക്കൊരു 3-4 മാസം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവനെയാണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം പൊടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ഇങ്ങനെ കുമ്പളകൾ പോലെ പൊന്നി തുടങ്ങിയിട്ടാണ് നമ്മൾ അത്. അങ്ങനെ കാഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ തീ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിടണം. കുറച്ചിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കരിഞ്ജീരകം ആഡ് ചെയ്യണം. അപ്പോൾ അത് ആ കരിഞ്ജീരകം നമ്മൾ വെള്ളം പകുതിയോളമല്ലേ ഊറ്റിയുള്ളൂ, അപ്പോൾ അതിൻ്റെ പത എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ പത ഇത്തിരി കുറയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഒരു 15-20 മിനിറ്റ് നേരം കരിഞ്ജീരകം കരിയാതെ വെളിച്ചെണ്ണയിൽ തന്നെ കായാനിടാം. അപ്പോൾ അതിൻ്റെ സത്തുകൾ മൊത്തം ഇറങ്ങും കണ്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തോട് കൂടി ഇട്ട കാരണം അതിൻ്റെ പതയുണ്ട്, പിന്നെ നല്ല മണം വരുന്നുണ്ട് കണ്ടോ. ഏകദേശമൊക്കെ പതയൊക്കെ ഒതുങ്ങി, പതൊക്കെ
ഇത്തിരി ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗൺ കളറിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ ഒരു ബ്രൗൺ കളർ വരും. എൻ്റെ ബ്രൗൺ കളറായിട്ട് കാണാം കേട്ടോ, ഏകദേശം എൻ്റെ ബ്രൗൺ കളറായി. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതാണ് ശരിക്കായി നമ്മുടെ ശരിക്കുള്ള വെളിച്ചെണ്ണയുടെ കളറ്, കരിഞ്ചീരക വെളിച്ചെണ്ണ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കണം എന്ന് പറഞ്ഞല്ലോ. ഓഫാക്കി ചൂടാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് അരിപ്പുക ഉപയോഗിച്ചിട്ട് അരിച്ച് മാറ്റാം. ചിലപ്പോൾ നമുക്കതിൽ തന്നെ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിൽ തന്നെ ഇട്ട് വെച്ചിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ പകർത്തി വെക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യാം, ചൂടാറിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സാധാ കുപ്പിയിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പറ്റിയൊന്നും കളയുന്നില്ല കേട്ടോ, അരിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ണീര ദേഹത്തന്നെ. അപ്പോൾ വീണ്ടും ഇത് തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.